ഡെപ്യൂട്ടി മേയറായി തിരക്കിലാകാൻ പോകുമ്പോഴും കെ ആൻഡ് സിയെ കുടുംബവുമൊത്ത് ഫോർട്ട് കൊച്ചി ബീച്ചിലെത്താൻ മറന്നില്ല. ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് കൗൺസിലർമാർ തമ്മിൽ കയ്യേറ്റം ഉണ്ടായത് ഈ കക്ഷിക്ക് വേണ്ടിയാണ്. പക്ഷേ അതൊന്നും അൻസിയെ ബാധിച്ചിട്ടേയില്ല. കുടുംബവുമൊത്ത് ഫോർട്ട് കൊച്ചി ബീച്ചിൽ പാട്ടുപാടിയും കപ്പലണ്ടി കുറിച്ചും ഇരിക്കുകയാണ് കൊച്ചി നഗരത്തിന്റെ ഡെപ്യൂട്ടി മേയർ. തങ്ങളുടെ കൊച്ചി റിപ്പോർട്ടർ സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് ഒരു വീട്ടമ്മയിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവായി മാറുക. പെട്ടെന്നാണ് കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ്ക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരി അതൊന്നും ബാധിക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും പതിവ് പോലെ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തുന്ന ഒരാളാണ് കെ ആൻസിയ. ഇന്നും കുടുംബവുമൊത്ത് കെ ആൻസിയ ഫോർട്ട് കൊച്ചി ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കപ്പലണ്ടി കഴിച്ചിട്ടിരിക്കുന്നത് ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കമായിരുന്നു. പക്ഷെ അൻസിയെ അതൊന്നും ബാധിച്ചിട്ടില്ല അല്ലേ? അതൊന്നും എന്റെ ജീവിതത്തിൽ ബാധിച്ചിട്ടില്ല. എനിക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ വന്ന് ബീച്ചിൽ വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ചു. വലിയ തർക്കമായിരുന്നു എനിക്ക് തോന്നുന്നത്. ഒരു കയ്യേറ്റമൊക്കെ ഉണ്ടായി, ഒരു ഭയമൊക്കെ തോന്നിയോ? ഇല്ല, ഞാനവിടെ കൂളായിട്ടായിരുന്നു ഇരുന്നിരുന്നത്. എനിക്കൊരു ഭയം തോന്നിയില്ല. നല്ലൊരു പാട്ട് പാടും. എൻ പൂവേ പൊൻപൂവേ ആരിരാരം പൂവേ കനവും നീ നിനവും നീ വായോ വായോ വാവേ ഉണ്ണി കണ്ണായി നിന്നും നിന്നെ കൂടാതില്ല ഞാൻ കുഞ്ഞാവേ. എന്നെ കൊണ്ടാവണ പോലെ എല്ലാം മനോഹരമാക്കാൻ ഞാൻ ശ്രമിക്കും. എന്താണ് മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഞാൻ പ്രത്യേകിച്ച് മട്ടാഞ്ചേരി എന്നെല്ലാം പറയുമ്പോ ജനത്തിന്റെ മനസ്സിലൊരു ഭീതി എപ്പോഴും ഉണ്ട്. മട്ടാഞ്ചേരിയിലെ യുവാക്കള് അല്ലെങ്കിൽ അവിടുത്തെ ഒരു തലമുറയെ കുറിച്ച് വലിയൊരു ഭീതി ജനത്തിന്റെ മനസ്സിലുണ്ട്. ഈ മട്ടാഞ്ചേരി അറിയാൻ പാടില്ലാത്ത ഒരാളെപ്പോഴും വിചാരിക്കുന്നത് മട്ടാഞ്ചേരി എന്ന് പറയുന്നത് വലിയ ഒരു ഗുണ്ടാസംഘങ്ങളുടെയും അല്ലെങ്കിൽ ലഹരി മരുന്നിന് അടിമയായ കുറേ ആളുകളുടെയും അല്ല, അറിയാൻ പാടില്ലാത്ത ആളുകൾ മാത്രമാണ്. അതെല്ലാം അതെല്ലാം തികച്ച് തെറ്റാണ് എന്ന് ലോകത്തെ തെളിയിക്കേണ്ടതല്ലേ? അതെ അതെ, തീർച്ചയായും. മട്ടാഞ്ചേരി ലഹരി പറയണത്രയൊന്നുമില്ല, എന്നാലും ചെറിയ തോതിലൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിയെടുക്കണം. ഇപ്പൊ തന്നെ എന്താണ് 24 പ്രേക്ഷകരോടും ഇപ്പം തന്നെ ജനങ്ങളോടും എല്ലാം ഒരു ഡെപ്യൂട്ടി മേയർ എന്നുള്ള നിലയിൽ അഭ്യർത്ഥിക്കാനും പറയാനുള്ളത്? രാഷ്ട്രീയമായിട്ടൊന്നും പറയാനില്ല. രാഷ്ട്രീയത്തിൽ ഞാൻ ആദ്യമാണ്, പുതുമുഖമാണ്. എൻ്റെ കയ്യിൽ എന്തെങ്കിലും ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ച് എൻ്റെ കൂടെ നിന്ന് മുന്നോട്ട് എൻ്റെ കൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന്. എന്തായാലും മട്ടാഞ്ചേരിയിലെ സ്ത്രീകളെയും യുവാക്കളെയും എല്ലാം അവരെ മെച്ചപ്പെടുത്തണം, അവരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കണമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് ഡെപ്യൂട്ടി മേയർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരേ ഒരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ വീഴ്ചകൾ സംഭവിക്കാം, ആ വീഴ്ചകൾ വരുമ്പോൾ തിരുത്തണമെന്നും അതോടൊപ്പം തന്നെ കൂടെ നിൽക്കണമെന്നും ആ വീഴ്ചകൾ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ട ഊർജ്ജം നൽകണമെന്നുമാണ് ഡെപ്യൂട്ടി മേയർ ആവശ്യപ്പെടുന്നത്. എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർമാർക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. നമ്മുടെ ഡെപ്യൂട്ടി മേയറുടെ ശബ്ദം നല്ലതാണ്. ഡെപ്യൂട്ടി മേയർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അതിനുശേഷം നിയമസഭയിലെത്തണം. ഞങ്ങളുടെ എം കെ മുനീറിൻ്റെയും ഞങ്ങളുടെ ജി സുധാകരൻ സാറിൻ്റെ കവിതയും പിന്നെ പി ജെ ജോസഫിൻ്റെ ശബ്ദത്തിലും ഒക്കെയായി ഒരു യുഗ്മഗാനം കൂടി കേൾക്കണം. അങ്ങനെ ഒരു സ്വപ്നമാണ്.